കട്ടിംഗ് ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി. മാർച്ച് 1 മുതൽ 7 വരെ നടക്കുന്ന മഹോത്സവത്തിന്റെ കൊടിയേറ്റ് കർമ്മം പാറക്കടവ് അന്നപൂർണേശ്വരി ഗുരുകുലത്തിലെ സോജോ ശാന്തികൾ നിർവഹിച്ചു. നാരിപാറ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളിദേവി ഗുരുദേവ ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് തിരിക്കൊടിയേറി. ചൊവ്വാഴ്ച മുതൽ ഈ മാസം 7-ാം തീയതി വരെയാണ് കുംഭഭരണി മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രനന്ത്രി ബ്രഹ്മശ്രീ കെ കുമാരൻ നന്ദ്രികളുടെയും ക്ഷേത്രം ഉപദേഷ്ടാവ് ശ്രീമദ് ബോധിതീർത്ഥ സ്വാമികളുടെയും ക്ഷേത്രം മേൽശാന്തി കവനാപതിയിൽ വിദുൽ ശർമ്മയുടെയും അഭിജിത് ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ 7 ദിവസമാണ് കുംഭഭരണി മഹോത്സവം നടക്കുന്നത്. പാറക്കടവ അന്നപൂർണേശ്വരി ഗുരുകുലത്തിലെ സോജു ശാന്തികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഇടുക്കി SNDP യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉത്സവ സന്ദേശം നൽകി. ധർമ്മത്തിലൂടെ എല്ലാ പ്രവൃത്തികളിലും ധർമ്മം ഉണ്ടാകണം. ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്നാണ് പറയുന്നത്. നല്ല പ്രവൃത്തികൾ ചെയ്ത് സമ്പാദിച്ച് അതിലൂടെ ആഗ്രഹ നിവൃത്തി വരുത്തി നല്ല പ്രവൃത്തി ചെയ്ത ആളുകൾക്ക്, നന്നായി ജീവിച്ച ആളുകൾക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നാണ് നമ്മുടെ വിശ്വാസവും സങ്കല്പവും. കോവിഡ് മഹാമാരിയുടെ കാലമായതിനാൽ സ്റ്റേജ് ഷോയും കലാപരിപാടികളും മാറ്റിവെച്ചതായി ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. ഇടുക്കി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ബിനീഷ് കോട്ടൂർ, ശാഖാ പ്രസിഡന്റ് സുരേഷ് ചിങ്കല്ലേൽ, ക്ഷേത്രം രക്ഷാധികാരി വിശ്വനാഥൻ ചാലിൽ, വൈസ് പ്രസിഡന്റ് ഷാജി NC നടക്കൽ, ശാഖാ സെക്രട്ടറി മനോജ് പുള്ളോലിൽ, ക്ഷേത്രം ചെയർമാൻ ദീപക് ചാലിൽ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. കുംഭഭരണി മഹോത്സവത്തിന്റെ 4-ാം ദിവസം മാർച്ച് 4-ാം തീയതി ഭദ്രകാളിദേവി പ്രതിഷ്ഠ വാർഷികമായി ആചരിക്കും. തിരുവുത്സവത്തിന്റെ 5-ാം ദിവസം ഗുരുദേവ പ്രതിഷ്ഠ വാർഷിക ദിനമായി ആചരിക്കും. നാരകക്കാനം മുതൽ 8-ാം മൈൽ വരെയുള്ള പ്രദേശങ്ങളിൽ പറക്കെഴുന്നള്ളത്ത് ഉള്ളതായും കുംഭഭരണി മഹോത്സവത്തിന് 7-ാം ദിവസമായ തിരുവുത്സവം നാളിൽ മാർച്ച് 7-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് കാൽവരി മൗണ്ടിൽ തയ്യാറാക്കിയ പ്രത്യേക പന്തലിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണെന്നും ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.